ജീസസ് റെയ്ൻസ്, യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. സൗഖ്യത്തിനായി വചനത്തിലേക്ക് ഹൃദയത്തെ തിരിക്കുക. രോഗങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നൊരു ലോകത്തിലാണ് ഇന്ന് നാം ആയിരിക്കുന്നത്. ആത്മീക രോഗങ്ങൾ, മാനസിക രോഗങ്ങൾ, ശാരീരിക രോഗങ്ങൾ. ദൈവവചനത്തിലേക്ക് നമ്മുടെ ഹൃദയത്തെ തിരിക്കുകയാണെങ്കിൽ ദൈവവചനത്തിലൂടെ സൗഖ്യം സ്വീകരിക്കുവാൻ കഴിയും. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 55-ാമത്തെ അധ്യായം 10-11 വാക്യങ്ങൾ: മഴയും ഹിമവും ആകാശത്തു നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും. അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. അതിൻ്റെ 9-ാമത്തെ വാക്യവും മനോഹരമാകുന്നു: ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. അതിനുശേഷമാണ് പറയുന്നത്, മഴയും ഹിമവും ആകാശത്തു നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ചു ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും. അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത്, ദൈവത്തിനിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ദൈവം അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. 107-ാം സങ്കീർത്തനത്തിലും 20-ാം വാക്യത്തിൽ അവിടുന്ന് പറയുന്നത്, ഞാൻ വചനമയച്ചവരെ സൗഖ്യമാക്കി, അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു. ഇംഗ്ലീഷിൽ ഡിസ്ട്രക്ഷൻ എന്ന വാക്കാണ് കാണുവാൻ കഴിയുന്നത്. ഡിസ്ട്രക്ഷനിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അവിടുന്ന് നമ്മെ സ്വതന്ത്രരാക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ ആഗ്രഹിക്കുന്നു. കുഴികളിൽ നിന്ന് വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവിടുത്തെ കരം കൊണ്ട് നമ്മുടെ ശരീരത്തെ സൗഖ്യമാക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനായിട്ടാണ് വചനത്തിലേക്ക് ഹൃദയത്തെ തിരിക്കേണ്ടത്. നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ കേന്ദ്രമാകുന്നു ഹൃദയം. ഹൃദയം വചനത്തിലേക്ക് തിരിയുകയാണെങ്കിൽ, വചനത്തിൽ നിന്നുള്ള സത്യം ഹൃദയം സ്വീകരിക്കുകയാണെങ്കിൽ വചനത്തിലൂടെ സൗഖ്യം സ്വീകരിക്കുവാൻ കഴിയും. ശിയാപ്രവാചകൻ്റെ പുസ്തകം 45-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ, ഇസ്രയേലിൻ്റെ പരിശുദ്ധനും അവനെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, വരുവാനുള്ളതിനെക്കുറിച്ച് എന്നോട് ചോദിപ്പീൻ, വരുവാനുള്ളതിനെക്കുറിച്ച് എന്നോട് ചോദിപ്പീൻ, എൻ്റെ മക്കളെയും എൻ്റെ കൈകളുടെ പ്രവൃത്തിയെയും കുറിച്ച് എന്നോട് കൽപ്പിപ്പീൻ. ഈ വചനം ഇംഗ്ലീഷിൽ വായിക്കുകയാണെങ്കിൽ, യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം അതിൻ്റെ 45-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം: ദാസ് സെയ്സ് ദ ലോർഡ്, the holy one of Israel and his maker, ask me of things to come concerning my sons and concerning the work of my hands you command me. ദൈവത്തിൻ്റെ പ്രവൃത്തികളുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവത്തോട് ചോദിക്കുക. ആ പ്രവൃത്തികളോട് ദൈവം ഇപ്പോൾ തന്നെ ഭൂമിയിൽ അവിടുന്ന് ചെയ്തിരിക്കുന്ന പ്രവൃത്തികളോട് അധികാരമുള്ളവർ കൽപ്പിക്കുക. ഈ ഭൂമിയിൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതിന് ശേഷം മനുഷ്യന് ഈ ഭൂമിയിൽ വിജയകരമായി ജീവിക്കുവാനുള്ളതെല്ലാം അവിടുന്ന് ഒരുക്കി കൊടുത്തു. ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിൽ, അനന്തരം യഹോവയായ ദൈവം കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെയാക്കി. മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം മനുഷ്യനെ ദൈവം പാർപ്പിക്കുവാൻ വേണ്ടി അതിനു മുന്നമേ തന്നെ ഒരു തോട്ടമുണ്ടാക്കിയിരുന്നു.
ഇവിടെ മലയാളത്തിൽ അനന്തരം എന്ന് പറയുന്നു. എന്നാൽ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെ അനന്തരം സൃഷ്ടിച്ചതിന് ശേഷമാണ് എന്നുള്ള ഒരു ധ്വനി അവിടെ വരുന്നില്ല. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുന്നമേ തന്നെ, ഈ ഭാഗങ്ങൾ പഠിക്കുന്ന പണ്ഡിതന്മാർ പറയുന്നത്, മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുന്നമേ തന്നെ ദൈവം ഏദൻ തോട്ടം മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയിരുന്നു. മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ വേണ്ടിയുള്ളതെല്ലാം ഒരുക്കിയിട്ടാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. അതാണ് അവിടുത്തെ കരുതലുകൾ. നിങ്ങൾക്ക് വേണ്ടതെല്ലാം വിജയകരമായി സൗഖ്യത്തോടുകൂടെ സമാധാനത്തോടുകൂടെ ഇന്നീ ഭൂമിയിൽ ജീവിക്കുവാൻ വേണ്ടതെല്ലാം കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. പിശാചുള്ളൊരു ലോകമാണ് ഈ ലോകം. പാപമുണ്ട്, ഇവിടെ രോഗമുണ്ട്, ശാപമുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും ഇന്ന് അതിൻ്റെ നടുവിൽ ഇതൊന്നും നമ്മെ തൊടാതെ വണ്ണം ദൈവം നമ്മെ പരിപാലിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൽ ആശ്രയം വയ്ക്കുകയാണ് എങ്കിൽ ഉറപ്പായിട്ടും വിജയകരമായി, വളരെ വിജയകരമായി സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ വേണ്ടതെല്ലാം അവിടുന്ന് ഒരുക്കിയിരിക്കുന്നു. ഇനി പ്രത്യേകിച്ച് അവിടുത്തേക്ക് ഒരുക്കേണ്ട കാര്യമില്ല, എല്ലാം ഒരുക്കി വച്ചിരിക്കുകയാണ്. ആ ഒരുക്കപ്പെട്ടതിനോട് കൽപ്പിക്കുവാൻ വേണ്ടിയുള്ള അധികാരം ദൈവപുത്രന്മാർക്കുണ്ട്. പുതിയ നിയമത്തിൽ വരുമ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ സ്ഥാനമെന്ന് പറയുന്നത് ഉയർന്ന ഒരളവിലാകുന്നു, ഉന്നതമാകുന്ന ഒരളവിലാകുന്നു. ദൈവകുടുംബത്തിലെ അംഗങ്ങളായി നാം ഓരോരുത്തരും തീർന്നിരിക്കുകയാണ്. ദൈവത്തിൻ്റെ മക്കളായി നാം തീർന്നിരിക്കുകയാണ്. ദൈവപുത്രന്മാരായി നമ്മൾ തീർന്നിരിക്കുന്നതിനാൽ നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടേതാകുവാൻ വേണ്ടി, അത് അവകാശപ്പെടുവാനും വേണ്ടി വന്നാൽ അതിനോട് കൽപ്പിക്കുവാനും വേണ്ടിയുള്ള അധികാരം യേശു നമുക്ക് നൽകി തന്നിരിക്കുകയാണ്. സൗഖ്യവുമായുള്ള ബന്ധത്തിൽ പഴയ നിയമത്തിലും നമുക്ക് സൗഖ്യത്തെക്കുറിച്ച് കാണുവാൻ കഴിയുന്നു. ആത്മീക സൗഖ്യത്തെക്കുറിച്ചും ശാരീരിക സൗഖ്യത്തെക്കുറിച്ചും പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. പുതിയ നിയമം സൗഖ്യം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. സാധാരണ നമ്മുടെ ഹൃദയത്തിൽ ഒരു ചിന്തയുണ്ടാകുവാൻ സാധ്യതയുണ്ട്, പുതിയ നിയമത്തിൽ വന്നിരിക്കുന്ന അല്ലെങ്കിൽ പുതിയ നിയമത്തിലൂടെ ലഭിച്ചിരിക്കുന്ന ഒരു വെളിപ്പാടാകുന്നു സൗഖ്യമെന്ന് പറയുന്നത്. അല്ല, പഴയ നിയമം മുതൽ തന്നെ സൗഖ്യത്തെക്കുറിച്ച് നമുക്ക് ആവർത്തിച്ച് കാണുവാൻ കഴിയുന്നുണ്ട്. പുറപ്പാട് പുസ്തകത്തിൽ തന്നെ പോകുമ്പോൾ, പുറപ്പാട് പുസ്തകം അതിൻ്റെ 23-ാമത്തെ അധ്യായം, ചില വചനഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. 23-ാമത്തെ അധ്യായത്തിൽ 20-ാമത്തെ വാക്യത്തിൽ തന്നെ ഹോവയാകുന്ന ദൈവം ഇസ്രയേൽ ജനതയോട് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവർ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുകയാണ്. അവർ ഏതാണ്ട് 430 വർഷക്കാലം മിസ്രയീമിലായിരുന്നു. മിസ്രയീമിൽ അവർ അടിമകളായിരുന്നു. അവിടെ നിന്ന് അവർക്കൊരു വലിയ വിടുതൽ ലഭിക്കുകയാണ്. കുഞ്ഞാടിൻ്റെ രക്തത്താൽ അവർ വീണ്ടെടുക്കപ്പെട്ട് മിസ്രയീമിൽ നിന്ന് പുറപ്പെടുന്നു. അവർ പോകുന്നത് മരുഭൂമിയിലേക്കാണ്. കനാനിലേക്കുള്ള ആ യാത്രയിൽ അവർക്ക് മരുഭൂമിയിലൂടെയാണ് കനാനിൽ എത്തിച്ചേരേണ്ടത്. അതിനാൽ ഇവരുടെ യാത്രയുമായുള്ള ബന്ധത്തിൽ എല്ലാ കാര്യങ്ങളും മുൻപേ തന്നെ ദൈവം ഇവർക്ക് വേണ്ടി ക്രമീകരിച്ചിരുന്നു. ഇവർ മരുഭൂമിയിൽ എത്തിച്ചേരുമ്പോൾ ഇവരെ സഹായിക്കുവാൻ വേണ്ടി അവിടെ ഡോക്ടേഴ്സില്ല, ഹോസ്പിറ്റൽസില്ല. അവരോടൊപ്പം മിസ്രയീമിൽ നിന്ന് ഏതെങ്കിലും ഒരു ഡോക്ടർ അവരെ അനുഗമിക്കുന്നില്ല. മരുഭൂമിയിൽ അവർക്ക് പ്രകൃതിയിൽ നിന്ന് രോഗസൗഖ്യത്തിന് വേണ്ടി പച്ചിലകളോ പ്രകൃതിയിൽ നിന്നുള്ള മരുന്നുകളോ ലഭ്യവുമല്ല. അവിടെ ഹോമയാകുന്ന ദൈവം തന്നെ അവരുടെ സൗഖ്യമാകുന്നു, അവരുടെ സൗഖ്യദായകനാകുന്നു. ആരോഗ്യത്തോടും സൗഖ്യത്തോടും കൂടെ ആ യാത്രയിൽ അവരെ സംരക്ഷിക്കുവാൻ വേണ്ടി അവിടുന്ന് തീരുമാനമെടുത്തിരിക്കുകയാണ്. ഇതായി 20-ാം വാക്യത്തിൽ അവിടുന്ന് പറയുന്നത് ശ്രദ്ധിക്കുക. പുറപ്പാട് പുസ്തകം 23:20, ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിനും ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാനൊരു ദൂതനെ നിൻ്റെ മുമ്പിൽ അയക്കുന്നു. ഇവരോടൊപ്പം ഒരു ഏഞ്ചൽ ഉണ്ടായിരുന്നു, ഒരു ദൂതനെ നിൻ്റെ മുമ്പിൽ അയക്കുന്നു. നീ അവനെ ശ്രദ്ധിച്ച് അവൻ്റെ വാക്ക് കേൾക്കണം. അവനോട് വിഘടിക്കരുത്. അവൻ നിങ്ങളുടെ അതിക്രമങ്ങളെ ക്ഷമിക്കുകയില്ല. എൻ്റെ നാമം അവനിലുണ്ട്.
ഈ ദൂതൻ ഇവരോടൊപ്പമുണ്ട്. ഈ ദൂതൻ ഇവരോടൊപ്പം ഉള്ളതിനാൽ ഇതിൻ്റെ 25-ാം വാക്യം, നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പീൻ. പുതിയ നിയമവിശ്വാസികൾക്കും പ്രസക്തമാകുന്നൊരു വചനമാണിത്. നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പീൻ, എന്നാൽ അവൻ നിൻ്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. ചില നാമങ്ങളോട് ശ്രദ്ധിക്കണം, ഇവിടെ ചില പ്രൊനൗൺസ് ശ്രദ്ധിക്കണം. എന്നാൽ അവൻ എന്ന് പറയുമ്പോൾ ആരാണ്? അവൻ നിൻ്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. പിന്നീട് പറയുന്നത്, ഞാൻ രോഗങ്ങളെ നിൻ്റെ നടുവിൽ നിന്ന് അകറ്റിക്കളയും. ആരാണ് ഈ അവൻ? അവനെന്ന് പറയുന്നത് ഏഞ്ചലാണ്. ഇവരോടൊപ്പം ഉള്ള ഏഞ്ചൽ, ആ ഏഞ്ചൽ ഇവരുടെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. ഏഞ്ചൽ ഇവരോടുകൂടെയുണ്ട്. ഇവര് ദൈവമായ യഹോവയെ തന്നെ, അവരുടെ ദൈവമായ യഹോവയെ തന്നെ അവർ സേവിക്കുകയാണെങ്കിൽ, ട്രസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ആരാധിക്കുകയാണെങ്കിൽ, പുതിയ നിയമഭാഷയിൽ വരികയാണെങ്കിൽ, വചനമാകുന്ന ദൈവത്തിലേക്ക് ശ്രദ്ധ തിരിക്കുകയും വചനം ധാരാളമായി സ്വീകരിക്കുകയും യേശുവിൽ ആശ്രയിച്ചു കൊണ്ടൊരു ജീവിതം നയിക്കുവാൻ, വചനപ്രകാരം ഒരു ജീവിതം നയിക്കുവാൻ ഒരാൾ തയ്യാറാകുകയും ചെയ്താൽ അവൻ്റെ അപ്പത്തെയും വെള്ളത്തെയും ദൂതൻ അനുഗ്രഹിക്കും. നമ്മോടൊപ്പം ദൂതന്മാരുണ്ട്, നമ്മുടെ കൂടെ ദൂതന്മാരുണ്ട്. ആ ദൂതന്മാർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, നിങ്ങൾക്ക് അടിക്കുന്ന അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. കർത്താവ് പറയുന്നു, ഞാൻ രോഗങ്ങളെ നിൻ്റെ നടുവിൽ നിന്ന് അകറ്റിക്കളയും. ഒരു ദേവദാസൻ പറയുന്നത്, എബ്രായ ഭാഷയിൽ ഈ വാക്യത്തിൻ്റെ അർത്ഥം, രോഗങ്ങളെ ഞാൻ ടേൺ ഓഫ് ചെയ്യുമെന്നാണ്. ഞാനതിനെ ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ രോഗങ്ങളെ നിൻ്റെ നടുവിൽ നിന്ന് അകറ്റിക്കളയും. ഗർഭം അലസുന്നവളും മച്ചിയും നിൻ്റെ ദേശത്തുണ്ടാകുകയില്ല. നിൻ്റെ ആയുഷ്കാലം ഞാൻ പൂർത്തിയാക്കും. ഐ വിൽ ഫുൾഫിൽ ദ നമ്പർ ഓഫ് യുവർ ഡേയ്സ്. നിൻ്റെ ആയുഷ്കാലം ഞാൻ പൂർത്തിയാക്കും. ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളാരെങ്കിലും മരണഭീതിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ വല്ലാത്ത ആന്തരിക പിരിമുറുക്കം അനുഭവിക്കുന്നു എങ്കിൽ, ഈ പകൽ യേശു ക്രിസ്തുവിൽ ആശ്രയം വയ്ക്കുക. ദൈവവചനത്തിലേക്ക് ഹൃദയത്തെ തിരിക്കുക. യേശു പറയുന്നു, ഞാൻ നിൻ്റെ നടുവിൽ നിന്ന് രോഗങ്ങളെ അകറ്റിക്കളയും. ഞാൻ നിൻ്റെ നടുവിൽ നിന്ന് മരണഭീതിയെ അകറ്റിക്കളയും. നിന്റെ ആയുഷ്കാലം ഞാൻ പൂർത്തിയാക്കും. ഐ വിൽ ഫുൾഫിൽ ദ നമ്പർ ഓഫ് യുവർ ഡേയ്സ്. ബ്യൂട്ടിഫുൾ. ഈ വചനഭാഗങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യണം. ഇതെല്ലാം നമ്മൾ ധാരാളമായിട്ട് ഭക്ഷിക്കണം. ഇതങ്ങ് രുചികരമാകണം. രാത്രി കിടക്കാൻ തുടങ്ങുന്നതിന് മുന്നുമേ ഈ വചനമൊക്കെ ധ്യാനിക്കണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ വചനം പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കണം. പകൽ പലവട്ടം ഈ വചനം ഹൃദയത്തിൽ ചിന്തിക്കുകയും വായുകൊണ്ട് ഏറ്റുപറയുകയും ചെയ്യണം. ഇതങ്ങ് രുചികരമാകണം. ഈ വചനം അങ്ങ് രുചികരമാകണം. വായിക്കുമ്പോൾ ഇത് രുചികരമായി തീരണം. 103-ാമത്തെ സങ്കീർത്തനം, ഞാൻ ഈ ഭാഗങ്ങളൊക്കെ പല ആവർത്തി പറയുന്ന കാര്യങ്ങളാണ്. ഇത് പല ആവർത്തി പറഞ്ഞാൽ കൂടുതൽ പ്രയോജനമാണ്, കേൾക്കുന്ന നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനമാണ്. പ്രത്യേകിച്ചും വചനത്തെ സ്നേഹിക്കണം. വചനത്തെ സ്നേഹിക്കുകയും വചനത്തിലേക്ക് ഹൃദയത്തെ തിരിച്ച് വചനം അങ്ങ് രുചികരമായി തീരണം. 103-ാമത്തെ സങ്കീർത്തനത്തിൽ, എൻ മനമേ ഹോമയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ്റെ സർവാന്തരംഗവുമേ, സ്പിരിറ്റ്സ് ഓൾ ബോഡി, എൻ്റെ ആന്തരിക മനുഷ്യ, അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. ശക്തിയേറി ആരാധന ഉയരട്ടെ. എൻ മനമേ ഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ ഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. നന്ദിയുള്ളവരായിരിക്കണം. യേശു നമുക്ക് ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് നന്ദി പറയണം. സ്തോത്രം പറയണം, സ്തോത്രം പറയണം, സ്തോത്രം പറയണം, സ്തോത്രം പറയണം. അവൻ നിൻ്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിൻ്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. രോഗവും അകൃത്യവും തമ്മിലുള്ള ബന്ധം ശ്രദ്ധിക്കുക. നിൻ്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു. കർത്താവാകുന്ന യേശു ക്രിസ്തു നിങ്ങളുടെ സകല പാപങ്ങളും കാൽവറി ക്രൂശിൽ ഏറ്റെടുത്തിരിക്കുന്നു. കർത്താവാകുന്ന യേശു ക്രിസ്തു നിങ്ങളുടെ സകല രോഗങ്ങളും കാൽവറി ക്രൂശിൽ ഏറ്റെടുത്തിരിക്കുന്നു. കർത്താവാകുന്ന യേശു ക്രിസ്തു നിങ്ങളുടെ സകല ശാപങ്ങളും
കാൽവറി ക്രൂശിൽ ഏറ്റെടുത്ത് അവിടുന്ന് നമുക്ക് വേണ്ടി, അവിടുന്ന് ഇതെല്ലാം വഹിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി പകരക്കാരനായി തീർന്നിരിക്കുന്നു. ഒരു സബ്സ്റ്റിറ്റ്യൂഷണറി ആയിട്ടുള്ള സാക്രിഫൈസാണ് കാൽവറിയിൽ നടക്കുന്നത്. യേശു നമുക്ക് വേണ്ടി പകരക്കാരനായി തീർന്നിരിക്കുന്നതിനാൽ അവൻ നിൻ്റെ അകൃത്യമൊക്കെ മോചിച്ചിരിക്കുകയാണ്. പുതിയ നിയമവിശ്വാസികളുടെ സാധ്യത എന്ന് പറയുന്നത് പഴയ നിയമവിശ്വാസികളെക്കാട്ടും വളരെ വളരെ വലുതാകുന്നു. ഇന്ന് യേശു ഇതെല്ലാം കാൽവറിയിൽ വഹിച്ച് പരിഹരിച്ച് പൂർത്തിയാക്കിയിരിക്കുന്നതിനാൽ ദ ഫിനിഷ്ഡ് വർക്ക് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓൺ ദ ക്രോസ് ഓഫ് കാൽവറി, കർത്താവാകുന്ന യേശു ക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശിലെ പൂർത്തീകരിച്ച ആ പ്രവൃത്തി എൻ്റേതായി തീരണം. അവനെൻ്റെ അകൃത്യമൊക്കെയും മോചിച്ചിരിക്കുന്നു, നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കിയിരിക്കുന്നു. സൗഖ്യമാക്കേണ്ട കാര്യമില്ല, സൗഖ്യമാക്കിയിരിക്കുകയാണ്. സൗഖ്യമാക്കിയിരിക്കുന്നു എങ്കിൽ നമുക്കത് വിശ്വാസത്താൽ സ്വീകരിക്കുവാൻ കഴിയണം. ഇനി സൗഖ്യം നടക്കേണ്ട കാര്യമില്ല. 2000 വർഷം മുന്നമേ സൗഖ്യം നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. പാപക്ഷമ 2000 വർഷങ്ങൾക്ക് മുന്നമേ നടന്നു കഴിഞ്ഞിരിക്കുകയാണത്. ഇന്ന് നമ്മൾ ഏറ്റുപറയുമ്പോൾ നമ്മൾ സ്വീകരിക്കുകയാണ്. യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് നമ്മൾ യേശുവിനെ വായികൊണ്ട് ഏറ്റുപറയുന്ന സന്ദർഭത്തിൽ ആ നടന്ന സൗഖ്യം നമ്മുടേതായി തീരുകയാണ്. അതേപോലെ തന്നെ രോഗസൗഖ്യവും, രോഗം ഇനി സൗഖ്യമാക്കേണ്ട കാര്യമില്ല. 2000 വർഷങ്ങൾക്ക് മുന്നമേ രോഗം സൗഖ്യമായിരിക്കുകയാണ്. ആ വെളിപ്പാടിലേക്ക് വന്നതിന് ശേഷം ഞാൻ വചനത്തിൻ്റെ പുത്രനാകുന്നു, ദൈവത്തിൻ്റെ കുടുംബത്തിലെ അംഗമാകുന്നു, ദൈവത്തിൻ്റെ മകനാകുന്നു, യേശുക്രിസ്തുവിലൂടെ ഞാൻ ദൈവകുടുംബത്തിൽ പ്രവേശിച്ചിരിക്കുന്നു, സൗഖ്യം എൻ്റെ അവകാശമാകുന്നു, കുടുംബത്തിലെ മക്കളുടെ അവകാശമാകുന്നു സൗഖ്യം. എനിക്ക് വേണ്ടി യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ യാഗമായ സന്ദർഭത്തിൽ അവിടുന്ന് എൻ്റെ രോഗങ്ങളെ വഹിച്ച് എനിക്ക് സൗഖ്യം നൽകി തന്നിരിക്കുന്നതിനാൽ സൗഖ്യം എൻ്റേതാണ്, ഞാനത് സ്വീകരിക്കുവാൻ പോകുകയാണ്. ആമേൻ, ഹല്ലേലൂയ. പഴയ നിയമവിശ്വാസികളോട് പറയുന്നു, നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു, അവൻ നിൻ്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന പലരുടെയും ജീവന് വിരോധമായി വെല്ലുവിളികൾ ഇപ്പോൾ നിങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് എങ്കിൽ ഈ വചനം നിങ്ങൾ വിശ്വസിക്കുക, നാശത്തിൽ നിന്ന് നിങ്ങളെ ജീവനെ വീണ്ടെടുക്കുകയാണ് കർത്താവ്. അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. ഈ മേഴ്സി എന്ന വാക്ക് പഴയ നിയമത്തിലെ വളരെ പവർഫുള്ളായിട്ടുള്ളൊരു വാക്കാണ്. അവിടെ മേഴ്സിക്ക് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എബ്രായ ഭാഷയിൽ ഹസഡ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹസഡ് ഈ ഹസഡ് എന്ന വാക്ക് ദൈവം ആ വാക്ക് കേൾക്കുമ്പോൾ അവിടുത്തെ കരുണ അവിടുന്ന് നമ്മുടെ മേൽ ചൊരിയും. ഈ ബർത്തലമായി യേശുവിനോട് പറയുന്നു, എന്നോട് ഹസഡ് കാണിക്കണമേ, എന്നോട് ഹസഡ് കാണിക്കണമേ, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ, ഹസഡ് കാണിക്കണമേ. ബർത്തലമായ അരാമികിലായിരിക്കുമല്ലോ സംസാരിച്ചത്. ഹസഡ് എന്നോട് ഹസഡ് കാണിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ യേശു അവിടെ നിന്നു. ഓ ഹല്ലേലൂയ, അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. വാ, നിന്നെ ഹസഡ് കൊണ്ട് കർത്താവ് നിറയ്ക്കാൻ പോകുകയാണ്. വാ, നീ ഇപ്പോൾ കർത്താവെ എന്നോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. അവിടുന്ന് നമ്മളെ കരുണ കൊണ്ട് കരുണ അണിയിക്കുകയാണ്, കരുണയുടെ വസ്ത്രം. ഓഫ് ഗ്ലോറി, ഒരു ദൈവ ഇതിൽ ദൈവത്തിൻ്റെ മേഴ്സിയുടെ ഉള്ളിലാണ്. നിന്നെ കർത്താവ് കരുണ അണിയിച്ചിരിക്കുകയാണ്, ഹസഡ് അണിയിച്ചിരിക്കുകയാണ്. ഹസഡ്, ദൈവത്തിൻ്റെ ഹസഡ് നിന്റെ മേൽ എപ്പോഴും വന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. നിങ്ങളുടെ വാ മാറണം. ഇവിടെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളെല്ലാം യാഥാർത്ഥ്യമായി തീരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സംസാരത്തിന് മാറ്റമുണ്ടാകണം, നമ്മുടെ ചിന്തകൾക്ക് മാറ്റമുണ്ടാകണം. ദൈവത്തിൻ്റേതുപോലെയുള്ള വിശ്വാസം നമ്മിൽ ഉടലെടുക്കേണ്ടത് ആവശ്യമാണ്. പ്രധാനമായും സംസാരത്തിന് മാറ്റമുണ്ടാകേണ്ടതിനെക്കുറിച്ചുള്ളൊരു വാക്യം ശ്രദ്ധിക്കുക. സങ്കീർത്തനം 34:12, ജീവനെ ആഗ്രഹിക്കുകയും, ഇത് കേട്ടോണം, ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായി ശിക്ഷിക്കുകയും ചെയ്യുന്നവൻ ആർ?
സങ്കീർത്തനം 34:12. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസിച്ചിരിക്കുകയും ചെയ്യുന്നവനാർ, ദോഷം ചെയ്യാതെ നിൻ്റെ നാവിനെ. അപ്പോൾ ദീർഘായുസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ജീവൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു പ്രധാനപ്പെട്ട കാര്യം, ദോഷം ചെയ്യാതെ നിൻ്റെ നാവിനെയും വ്യാജം പറയാതെ നിൻ്റെ അധരത്തെയും കാത്തുകൊള്ളുക. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക. സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. ഓ, ഇത് അതിമനോഹരമാണ്. ഈ വചനങ്ങളൊക്കെ രുചികരമായി തീരുകയാണ്. എനിക്കിത് വായിക്കുമ്പോൾ തന്നെ വലിയ ടേസ്റ്റ്, വളരെ രുചി അനുഭവിക്കാൻ കഴിയുന്നു. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന്, നല്ല കാര്യങ്ങൾ കാണേണ്ട, നല്ല കാര്യങ്ങൾ കാണേണ്ടതിന്. അനേകർക്ക് ജീവിതം മടുത്തു. ഇനി ഒരു നന്മയും കാണാൻ അവരാഗ്രഹിക്കുന്നില്ല. എന്തിനാണ് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ചില കാര്യങ്ങൾ സംഭവിക്കണം, ചിലരെ സഹായിക്കണം, ചിലർക്ക് ഞാനൊരു അനുഗ്രഹമായി തീരണം. നന്മ കാണേണ്ടതിന് ദീർഘായുസിച്ചിരിക്കുകയും ചെയ്യുന്നവനാണ്. നന്മ കാണേണ്ടതിന്, നന്മ ചെയ്യേണ്ടതിന് നിങ്ങൾ ദീർഘായുസിച്ചിരിക്കുകയാണ് എങ്കിൽ ദോഷം ചെയ്യാതെ നിൻ്റെ നാവിനെയും വ്യാജം പറയാതെ നിൻ്റെ അധരത്തെ. അങ്ങനെയുള്ളവരുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അവരുടെ നാക്കിൻ്റെ മേലെ അവർക്ക് നിയന്ത്രണമുണ്ട്. ദോഷം ചെയ്യാതെ നിൻ്റെ നാവിനെയും വ്യാജം പറയാതെ നിൻ്റെ അധരത്തെയും കാത്തുകൊള്ളുക. അപ്പം ഹൃദയവാതിലിൽ, അധരവാതിലിൽ ഒക്കെ കാവൽ നിർത്തണം. ഹൃദയവാതിലിൽ കാവൽ നിർത്തണം, അധരവാതിലിൽ കാവൽ നിർത്തണം. ദോഷം ചെയ്യാതെ നിൻ്റെ നാവിനെയും വ്യാജം പറയാതെ നിൻ്റെ അധരത്തെയും കാത്തുകൊള്ളുക. 141 സങ്കീർത്തനം 3 വാക്യം, യഹോവേ എൻ്റെ വായ്ക്ക് കാവൽ നിർത്തി, എൻ്റെ അധരദ്വാരം കാക്കണമേ. ഹൃദയവാതിലിന് കാവൽ നിർത്തുക, അധരദ്വാരത്തിന് കാവൽ നിർത്തുക. മടങ്ങി സങ്കീർത്തനം 34 വരുമ്പോൾ, ദോഷം ചെയ്യാതെ നിൻ്റെ നാവിനെയും വ്യാജം പറയാതെ നിൻ്റെ അധരത്തെയും കാത്തുകൊള്ളുക. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക. ദോഷം വിട്ടകന്നിട്ട് എന്ത് ചെയ്തേക്കണം? ഗുണം ചെയ്തേക്കണം. നിങ്ങൾക്കാരെങ്കിലും ദോഷം ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങൾ ഗുണം ചെയ്തേക്കണം. സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. ഒരു സമാധാന പുരുഷനായിട്ട് തീരണം. സ്വസ്ഥത, സമാധാനം, സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. അങ്ങനെയാണെങ്കിൽ യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു വാതുറന്നൊരു കാര്യം പറഞ്ഞാൽ മതി, നടന്നിരിക്കും ഉറപ്പായിട്ടും. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ ചെവി തുറന്നിരിക്കുകയാണ്. ബർദ്ധലമായി വിളിച്ചു പറയുമ്പോൾ, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് പറയുമ്പോൾ, യേശു അവിടെ നിന്നില്ലേ? ആമേൻ, ഹല്ലേലൂയാ. നാക്കിന് മാറ്റം സംഭവിക്കണം, ഹൃദയത്തിലെ ചിന്തകൾക്ക് മാറ്റം സംഭവിക്കണം. അവിടെ ഒരു വിശ്വാസത്തിൻ്റെ നിയമം തന്നെയുണ്ട്. ഈ മേഖലയിൽ ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ സംഭവിക്കുകയും ഹൃദയം വചനത്തിലേക്ക് തിരിക്കുകയും വചനം നിങ്ങൾക്കെല്ലാമെല്ലാമായി തീരുകയും ഈ വചനം നിരന്തരമായി നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുകയാണെങ്കിൽ സൗഖ്യം സംഭവിക്കാൻ പോകുന്ന അത്ഭുത സൗഖ്യം, സാധാരണ നിലയിലല്ല, അസാധാരണ നിലയിലുള്ള സൗഖ്യം സംഭവിക്കുവാൻ പോകുന്നു. ഞാൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ ചിന്തകൾ ഞാൻ തുടരുന്നതായിരിക്കും അടുത്ത എപ്പിസോഡിലും. അടുത്ത എപ്പിസോഡിൽ ലോ ഓഫ് ഫെയ്ത്തുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതായിരിക്കും. ഈ വചനത്തിൻ്റെ ശക്തി എത്ര അപാരമാകുന്നു. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ വചനം ഉള്ളിൽ ക്രിയ ചെയ്യട്ടെ, അത്ഭുതത്തെ കൊണ്ടുവരട്ടെ. ഇപ്പോൾ തന്നെ രോഗികൾ സൗഖ്യമാകട്ടെ. പരിശുദ്ധ പിതാവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ അങ്ങയുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിശയകരമാകുന്നൊരു സ്പർശനത്തെ അങ്ങിപ്പോൾ അങ്ങയുടെ ജനത്തിൻ്റെ മേൽ അയക്കണമേ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. നിരന്തരമായി പനിയുണ്ടാകുന്നു. എത്ര മരുന്ന് കഴിച്ചിട്ടും, മരുന്ന് കഴിക്കുമ്പോൾ പനി കുറയും, അത് കഴിഞ്ഞ് പിന്നെയും പനി വരുന്നു. ആ നിലയിൽ ശരീരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ തൊടുന്നു. യേശുവിൻ നാമത്തിൽ നിന്നെ കർത്താവ് സൗഖ്യമാക്കുന്നു. മുകുന്ദൻ എന്നു പേരുള്ള ഒരു വ്യക്തി ഇപ്പോൾ ഈ ശബ്ദം കേൾക്കുന്നു. മരണകരമാകുന്ന ഒരു രോഗം നിൻ്റെ ശരീരത്തിൽ ബാധിച്ചിരിക്കുകയാണ്. മരിച്ചു പോകുമെന്നാണ് നീ ചിന്തിക്കുന്നത്.
മുകുന്ദൻ, യേശു നിന്നെ സ്നേഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ നീ ഇപ്പോൾ സൗഖ്യം സ്വീകരിക്കുക. നിൻ്റെ ശരീരത്തിൽ നിന്ന് മരണം നീങ്ങിപ്പോകുന്നു. അത്ഭുത സൗഖ്യം ഇപ്പോൾ തന്നെ. എഴുന്നേറ്റ് കർത്താവാകുന്ന യേശുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുക. യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക. ഏതോ ഒരു ജേക്കബ് ഘോഷി എന്ന ഒരു പേരിൻ്റെ അധരത്തിൽ വരുന്നു. ജേക്കബ് ഘോഷി, ജേക്കബ് ഘോഷി. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ആ സ്കിന്നിൽ അനുഭവിക്കുന്ന എല്ലാ അലർജികളും, അത് മുഖാന്തരം നിങ്ങൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് ത്വക്കിൽ നിങ്ങൾ അനുഭവിക്കുന്നു. നിങ്ങളുടെ ശരീരത്തെ യേശു ഇപ്പോൾ തൊടുന്നു. യേശുവിൻ നാമത്തിൽ നിങ്ങൾ സൗഖ്യം സ്വീകരിക്കുക. ഒരു മഹാത്ഭുതം നിങ്ങളുടെ ശരീരത്തിൽ കർത്താവാകുന്ന യേശു അയക്കുകയാണ്. ഈ സമയത്ത് തന്നെ സൗഖ്യം സ്വീകരിക്കുക. മഹാത്ഭുതങ്ങൾ, രോഗികളെ കർത്താവ് തൊട്ടു സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം. മരണഭീതി നീങ്ങിപ്പോകുന്നതിനായി സ്തോത്രം. അസ്ഥിമാംസപേശികളെ യേശു സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം. ലിവർ സിറോസിനെ കർത്താവ് സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ലിവർ സിറോസിസ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തി ഇപ്പോൾ യേശുവിൻ്റെ നാമത്തെ അധരത്തിലെടുക്കുക. ഈ നിമിഷത്തിൽ തന്നെ ഒരു വലിയ വെളിച്ചം നിൻ്റെ മേൽ വരുന്നു, ഒരു വലിയ പ്രകാശം നിൻ്റെ മേൽ വരുന്നു. നിൻ്റെ കരളിനെ കർത്താവ് സൗഖ്യമാക്കുന്നു. ആ രോഗബാധ, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് യേശുവിൻ നാമത്തിൽ വിട്ടുപോകട്ടെ. മേൽ ബസൂറ്റ റിലമ്മിയ ജോസിക്ക ലെറിക ജോസിക്ക നാധിയ. ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഇതുവരെ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക. യേശുവേ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് ഞങ്ങളുടെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ, കടബാധ്യതകളിലൂടെ കടന്നു പോകുന്നവരെ ഉദ്ധരിക്കണമേ. കുടുംബ പ്രശ്നങ്ങളുടെ നടുവിലായിരിക്കുന്നവരെ അങ്ങ് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവാകുന്ന യേശു നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ എപ്പിസോഡ് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. യേശു നിങ്ങളുടെ കൂടെയിരിക്കും. ഗോഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയവർദ്ധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.